गर्भिणी गर्भं धिकान सर्धन गर्भन എന്താ സന്താനവർദ്ധന കഴിച്ച ഒരു പുരുഷന് ഗർഭലക്ഷണം നിർത്താതെയുള്ള ഛർദ്ദിയും വയറ്റുവേദനയും ഒന്നും പറയണ്ട അതിന്റെ റിയാക്ഷൻ ആയിത് അല്ല എന്താ അതിന്റെ വർദ്ധന പുകയില ചാറും ശർക്കര വെള്ളവും കൂടി ഒരു മിക്സ് അല്ലേ അത് കഴിച്ച ആരാ ഛർദ്ദിക്കാത്തത് തന്നെ തന്നെ സത്യം പറയാൻ ആളുകൾ സമ്മതിക്കണ്ടേ അതിന് മുമ്പ് എടുത്തിട്ടൊക്കെ ഛർദ്ദി അങ്ങനെ ഭാഗവരുടെ പണി പോയ പോലെ നിന്റെ പണിയും പോയി അതെ എന്റെ കാര്യം അങ്ങ് വിട്ടേക്ക് എനിക്ക് ഈ പണി പോയ ഒരു ചുക്കുമില്ല ഏറിയാൽ ഒരു 6 മാസം അത് കഴിഞ്ഞ എന്റെ അമേരിക്കൻ സുന്ദരിയായിട്ട് വിവാഹം നടക്കും आफ्रिक कल्याण जोली भावी क्यों अणो देवी प्रसाद ज्योतिषर अंगे प्रवचितोदी को दैव को अंगेरे क्यों इत्र वाली ज्योतिषन मद्यु अंगेर दौर्बल्यो ज्योतिषन का शरी या नीलिमे विवाह कह ज्योतिषनो ज्योतिष पंडित भास्कर नायर गुरुवायूरप शिवने आंदवने सुब्रह्मण्य स्वामी भगवाने दक्षिण कल जलदोषाण विक्स साधारण ड्यूक्ली कुड़ियन्मारे वारी वलिच्चु कुड़िक्कानेंकि पट्टिल्ल विवाह कहनेाग्यम मन कुोविका परहार पर नारेटा नारायण नि नक्षत्र नारायण नक्षत्र प्रकार जन्म से कुटिकल पक्षे नि भार्य संतान भाग्यम का भार्य वासंदिये मच्चारेंगिलुं कोंड केट्टिक्कणं सर्वं शुभं भवन्तु
നിങ്ങൾ രണ്ട് നില വീട് പണിയാനല്ലേ ഉദ്ദേശിക്കുന്നത്? അയ്യോ, ജോലിസർക്ക് ഇതെങ്ങനെ മനസ്സിലായി? അതാണ് ഭാസ്കരൻ നായർ കവിടി രണ്ടായിട്ടാണ് പ്രശ്നത്തിൽ കാണുന്നത്. എന്റെ ഈശ്വര, എന്തൊരത്ഭുതം! എന്താ ജോൽസരെ, നിങ്ങൾ ആകെ ഇരട്ടയായിട്ടാ ഞാൻ കാണുന്നത്. നിങ്ങൾ നാലുകല വീട് വെച്ചാലും അത്ഭുതമില്ല, സർവരും ഇരട്ടയാ. അതെ, അച്ഛനിപ്പ എല്ലാം ഇരട്ടയായി തോന്നുന്നതേ. രാവിലെ ഗോപാലന്റെ ഷാപ്പിൽ പോയി വലിച്ച കള്ള് മോന്തിയതുണ്ടാ. ഏറണം കേട്ടവളെ, വലിച്ചതല്ല പുളിച്ച കള്ള് കുടിച്ചാലും എന്റെ ജോൽസ്യം തെറ്റത്തില്ല. പറഞ്ഞാ പറഞ്ഞതാ, എടുക്കോ. എടുക്കാനാണെങ്കിൽ എന്റെ കയ്യിൽ ഒരുപാടുണ്ട്, കാണിക്കട്ടെ? ഇപ്പൊ വേണ്ട, പിന്നെ കാണിച്ചാ മതി. എന്തിനാ സാറേ പിന്നെ ആക്കുന്നത്? ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചുതരാം. മനുഷ്യ, എന്നൊക്കെ പോകാം. വരുന്നവർക്കെല്ലാം എന്റെ മരുമോള് കാണിച്ചു കൊടുത്ത് എന്റെ കസ്റ്റമേഴ്സ് ഇവിടെ വരാതായിട്ടുണ്ട്. അതെ, എന്റെ ഭർത്താവിന്റെ അച്ഛാ. കസ്റ്റമേഴ്സിനെ കൺവേഴ്സ് ചെയ്യുന്നതേ ഓരോരുത്തരുടെയും കഴിവാ. മൂന്ന് മാസം കൂടുമ്പോ 600 രൂപ അടച്ചാ 10 വർഷം കൂടുമ്പോ ഇരട്ടിയാകും. അതാണ് ഞങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രത്യേകത. ഇൻഷുറൻസ് ആയിരുന്നോ? പിന്നെ സാറെന്തോ വിചാരിച്ചു? ഞാൻ വിചാരിച്ചു ഇൻഷുറൻസ് ആയിരിക്കും. ജനാർദ്ദൻ എന്താ രാവിലെ ഇതെവിടെ പോയിട്ട് വരുന്നു? എന്റെ മോൻ, എന്ന് നൈറ്റ് ഡ്യൂട്ടിയാ. ഇന്നുണ്ടോ അവനക്ക് നൈറ്റ് ഡ്യൂട്ടി? ജനുവേട്ടൻ വന്നിട്ട് പോവാൻ വേണ്ടി ഞാൻ നിക്കായിരുന്നു. അപ്പൊ വീട്ടുകാരിയും കുട്ടികളെയും ഒക്കെ ഭർത്താവ് നോക്കുവായിരിക്കും. സുമുഖി, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 5-6 വർഷമായില്ലേ ഇതുവരെ? സുമുഖി, വൈകിട്ട് നേരത്തെ വരണേ. നീ വന്നിട്ട് എനിക്ക് ഡ്യൂട്ടിക്ക് പോവാൻ. ചേട്ടൻ എന്നെ കാത്തു നിൽക്കണ്ട, ഇന്ന് 5-6 പേര് എടുക്കാന്ന് പറഞ്ഞിട്ടുള്ളതാ, ഞാൻ താമസിച്ചേ വരും. കുട്ടികളില്ലാത്തവർക്ക് പ്രതിവിധി പറഞ്ഞു കൊടുക്കുന്ന ജോത്സ്യരെന്തേ സ്വന്തം മകന് പ്രതിവിധി പറഞ്ഞു കൊടുക്കാത്തത്? എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന പോലെ സ്വന്തം മക്കളോടെല്ലാം തുറന്നു പറഞ്ഞു കൊടുത്താലും എന്താ പ്രയോജനം? കണ്ടില്ലേ, ഭാര്യ ഡേ ഡ്യൂട്ടിക്ക് പോകുമ്പോ ഭർത്താവ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരും. ഭാര്യ വന്നു കയറുമ്പോ ഭർത്താവ് പോവും. രണ്ടുപേരും രഹസ്യമായിട്ടൊന്ന് കണ്ടുമുട്ടിയാലല്ലേ ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരമാവൂ. അപ്പോ വീട് പണി തുടങ്ങാല്ലേ ജോസരെ? തുടങ്ങിക്കൊള്ളൂ, ധൈര്യമായിട്ട് തുടങ്ങിക്കൊള്ളൂ. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. രക്ഷിട. മോളെ, എന്താ അച്ഛാ? അച്ഛൻ ഇത്തിരി കാപ്പി എടുത്തേ. തയ്യൽ ക്ലാസ് പോകാൻ തുടങ്ങുമ്പോ അച്ഛനൊരു കാപ്പി. എന്നെ കൊണ്ട് വയ്യ, ഞാൻ ഇറങ്ങ. എന്റെ കവടി ഭഗവതി, ഇതിനൊക്കെ ജന്മം കൊടുക്കുന്നതിന് മുമ്പ് കവടി നിരത്തി പ്രശ്നം വെച്ചിരുന്നെങ്കിൽ ഒന്നിന്റെ തലവട്ടം കാണത്തില്ലായിരുന്നു. ആ, ഇനി എന്താ കാപ്പി? ഗോപാലന്റെ ഷാപ്പ് തന്നെ ഹാപ്പി. ഹലോ ബ്രൂണോ, സ്മൈൽ പ്ലീസ്. സ്മൈൽ 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 മൈ ഡിയർ, സ്മൈൽ. വെൽ ഡൺ. കണ്ടോടാ, ഞാൻ ചിരിക്കാൻ പറഞ്ഞപ്പോൾ ബ്രൂണോ ചിരിച്ചിരിക്കുന്നു, അതാണ് അനുസരണ. ഗുഡ്. എന്താടാ ഉജ്ജ്വല, നീ ഉജ്ജ്വലമായി ചിരിക്കുന്നത്? അല്ല, 4 ഇംഗ്ലീഷ് വാക്കുകൊണ്ട് ബ്രൂണോയെ വിറപ്പിക്കുന്ന ഒരാളുടെ ധൈര്യത്തെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതൊക്കെ പരിശീലിപ്പിക്കുന്നതിന്റെ ഗുണമാണാ. അല്ല മുതലാളി, ഇതുപോലത്തെ 4 ഇംഗ്ലീഷ് നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളോട് പറഞ്ഞാ മനസ്സിലാവൂലല്ലേ? ഉജ്ജ്വല, കിടത്തല്ലേ കിടത്തല്ലേ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പട്ടിയോട് പറഞ്ഞാ മനസ്സിലാവും. ചില പെണ്ണുങ്ങളുണ്ടല്ലോ, അവളുമാരോട് ഇംഗ്ലീഷ് എന്നല്ല ഏത് ഭാഷയെ പറഞ്ഞാലും തലേ കേറത്തില്ല. അതായത് ഈ അതെ ഈ പത്മാവതി, ഇവനോട് എത്ര പറഞ്ഞാലും തലേ കേറത്തില്ല. പാവയ്ക്ക ജ്യൂസ് കയ്പാണെന്ന് പറഞ്ഞിട്ട് ഇവൻ വിശ്വസിക്കുന്നില്ല. നീ എങ്ങനെ പറഞ്ഞോടാ ഉജ്ജ്വല? ഏയ്, ഞാനങ്ങനെ പറഞ്ഞില്ല. പറഞ്ഞില്ലേ എന്ന് ചോദിച്ചാ പറഞ്ഞില്ലേ? പറഞ്ഞു, പാവയ്ക്ക ജ്യൂസിന് നല്ല മധുരമാണെന്നാണ് എന്റെ വിശ്വാസം. എന്നാ നിന്നെ കൊണ്ട് കുടിപ്പിച്ചിട്ട് എന്നെ കാര്യം? പാവയ്ക്ക നീരിന്റെ മാധുര്യം ഉജ്ജ്വലനൊന്നും അറിയട്ടെ അല്ലേ പത്മം? കേട്ടോ, പത്മാവതി പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ ഇവിടെ പണിയില്ല. അല്ല, അത് വേണോ കൊച്ചമ്മേ? ഇത് കുടിച്ച ഉള്ള പഞ്ചാരം കൂടെ കുറഞ്ഞ് ഞാൻ തല ചുറ്റി വീഴും.
വീണോട്ടെ ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു അല്ലേലും നിനക്ക് ഇത്ര പഞ്ചാര കൂടലാണ് നാട്ടുകാരുടെ സംസാരം കുടിയടാ കുടിക്കടാ കുടിക്കാൻ അറിയണ കുടിക്കാനാ പറഞ്ഞത് എന്നിട്ട് വേണം അങ്ങേർക്ക് വേറെ ജ്യൂസ് എടുക്കാൻ കുടിക്ക കുടിയടാ अब शगन कटवन ए संसार कंट्रोलो നീ എന്താ വരാത്തെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു എന്തൊക്കെയുണ്ട് വിശേഷം അമ്മായി ഓ ഇവിടെ എന്ത് വിശേഷം ഞാൻ ഇന്നലെ നിന്നോട് വരാൻ പറഞ്ഞു ചെറുതാണെങ്കിലും കിട്ടിയ പണി കളഞ്ഞില്ലേ ആ കത്തനാരച്ചന്റെ കാല് പിടിച്ചെങ്കിലും ജോലി തിരികെ കേറിക്കൂടേ എന്നൊക്കെയല്ലേ അമ്മാവൻ പറയാൻ ഉദ്ദേശിച്ചത് കത്തനാരച്ചന്റെ പണി പുല്ല് പോകാൻ പറയണാ എടാ വലിയൊരു കാര്യം പറയാൻ വേണ്ടി നിന്നോട് വരാൻ പറഞ്ഞു എടാ നിന്റെ പെണ്ണ് വ്യാഴാഴ്ച വരുന്നെന്ന് नीलिम अमेरिका या അല്ല നിന്റെ മോള നടിവരയിട്ട് പറഞ്ഞതുകൊണ്ട് ചോദിച്ചു പോയതാ നിങ്ങളുടെ കാര്യമല്ല പറയുന്നത് മറ്റുള്ളവരുടെ കാര്യമാ അതിനാരേ ഇവിടെ മറ്റുള്ളവര് അവിടെ നന്ദേ നള്ളേം കഴിഞ്ഞാ പിന്നെ ഉള്ളത് ഇവനാ ഇവനാണെങ്കിൽ അവളെ കെട്ടാൻ പോകുന്നവനല്ലേ കൊള്ളാവല്ലോ അമ്മാവനും അനന്തരവനും കൂടിയുള്ള തീരുമാനം അമ്മാവനും അനന്തരവനും കൂടി ഇപ്പോൾ എടുത്ത തീരുമാനമല്ല പത്മാവതി ഞാൻ എൻ്റെ പെങ്ങൾ ശിലോനയ്ക്ക് കൊടുത്ത വാക്ക അവൾ കണ്ണടയ്ക്കാൻ എടുത്ത് കൊടുത്ത വാക്ക ഓ പണ്ണങ്ങാനം കൊടുത്ത വാക്ക് അതിന് അവൾ അനുസരിച്ചിട്ട് വേണ്ടേ അവളേ അമേരിക്കയിലെ സാഹിബന്മാരെ കണ്ടു വളർന്നതാ നല്ലാതെ ആ കല്യാണൊക്കെ പിന്നെ നിശ്ചയിക്കാം ആദ്യം ബാക്ക ജ്യൂസ് കുടിക്ക് എന്തിനാ പത്മാവതി പാവയ്ക്ക ജ്യൂസ് അതിനേക്കാൾ കൈപ്പുണ്ടല്ലോ നിന്റെ വാക്കുകൾക്ക് കുടിക്ക് മനുഷ്യ അമ്മാവ അമ്മായിക്ക് അതേടാ നിന്റെ അമ്മായിക്ക് നാവ് നാല് മുഴം കൂടുതല മനസ്സിൽ ഇത്തിരി വിഷവും നീ ധൈര്യമായിട്ടിരിക്കേ അവൾ എൻ്റെ മോള അവൾ അമേരിക്കയിൽ വളർന്നെങ്കിലും അവളുടെ പഴയ കളിക്കൂട്ടുകാരൻ അവൾ മറന്നിട്ടില്ല അവൾ ഇങ്ങ് വന്നോട്ടറാ വന്ന ഉടനെ നിങ്ങളുടെ കല്യാണം അമ്മാവൻ അടിച്ചു പൊളിക്കാൻ പോവാടാ മക്കളെ